ഇന്ത്യയിലൊരുനാൾ സ്വവർഗ വിവാഹം യാഥാർത്ഥ്യമാകും. തന്റെ പ്രിയതമയെ സ്വന്തമാക്കാനുള്ള നിമിഷമായിരിക്കും അത്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണെന്ന ദ്യുതി ചന്ദ്. സ്വവർഗ വിവാഹവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോടതി വിധി വന്നതിന് പിന്നാലെ ആ ഒരു വിഷയത്തിലെ പ്രതികരണവും ചർച്ചയുമാണ് ഇന്ന് നടക്കുന്നത്. ഇപ്പോൾ സ്വവർഗ വിവാഹവുമായി ബന്ധപ്പെട്ട ഉത്തരവ് വന്നതിന് പിന്നാലെ LGBTQ മാരേജ് നിയമപരമാകണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ ദ്യുതി ചന്ദ് ഉൾപ്പെടെയുള്ളവർ രംഗത്തേക്ക് നിലപാട് അറിയിച്ചു വരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ വനിതയാണ് ദ്യുതി ചന്ദ്. 2 തവണ ഒളിമ്പ്യനും 100 മീറ്ററിലും ദേശീയ റെക്കോർഡും നേടിയിട്ടുള്ള ദ്യുതി ചന്ദ് 2013ലാണ് അരങ്ങേറ്റം കുറിച്ച് രാജ്യത്തിന് അഭിമാനമായി മാറുന്നത്. അന്നു മുതൽ ഇന്ത്യൻ അത്ലറ്റിക്സിന്റെ ഒരു ട്രയൽ ബ്ലേസറാണ് ദ്യുതി ചന്ദ്. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ സ്വവർഗാനുരാഗ അത്ലറ്റായ സ്പിൻറ്റർ 2019ൽ നേപ്പിൾസിലെ വേൾഡ് യൂണിവേഴ്സിറ്റിയിൽ ചരിത്രം എഴുതിയാണ് രംഗത്തേക്ക് വരുന്നത്. ആഗോള മീറ്റിൽ 100 മീറ്റർ ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയും ഇവഴി തന്നെയാണ്. 2016ൽ റിയോ ഗെയിംസിന് യോഗ്യത നേടുമ്പോൾ ഒളിമ്പിക്സിൽ വനിതയുടെ 100 മീറ്ററിൽ പങ്കെടുക്കുന്ന 5ാമത്തെ ഇന്ത്യൻ താരമായി ദ്യുതി ചന്ദ് മാറുകയായിരുന്നു. 2012ൽ 100 മീറ്റർ ഇനത്തിൽ അണ്ടർ 18 വിഭാഗത്തിൽ ദേശീയ ചാമ്പ്യനായി ദ്യുതി ചന്ദ് ആദ്യമായി രംഗത്തെത്തി. ഇതേ തുടർന്ന് 2013ൽ ഏഷ്യൻ അത്ലറ്റിക്സിൽ ചാമ്പ്യൻഷിപ്പിലും ലോക യൂത്ത് ചാമ്പ്യൻഷിപ്പിലും റാഞ്ചിയിൽ നടന്ന ദേശീയ സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലും ശ്രദ്ധേയമായ പ്രകടനമായിരുന്നു ഇവർ കാഴ്ചവെച്ചത്. 2014ൽ തായ്പേയിൽ നടന്ന ഏഷ്യൻ ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണ മെഡലുകൾ നേടിയതോടെ തന്റെ അന്താരാഷ്ട്ര കരിയറിൽ ആദ്യ സുപ്രധാന ചുവടുവയ്പ് നടത്താൻ അവർ തയ്യാറാകുകയായിരുന്നു. അങ്ങനെ രാജ്യത്തിന്റെ വളരെയധികം അഭിമാനകരമായ വ്യക്തിയാണ് ഇവർ. ഇപ്പോൾ പറയുകയാണ്, സ്വവർഗ വിവാഹത്തിന്റെ നിയമസാധുത സംബന്ധിച്ച സുപ്രീംകോടതി വിധിയിൽ തന്റെ അഭിപ്രായം പ്രകടിപ്പിക്കുകയാണ് താനെന്ന്. പങ്കാളിയായ മൊണാലിസയെ വിവാഹം കഴിക്കാൻ ആലോചിക്കുന്നുണ്ട് എന്നതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രീംകോടതിയുടെ തീരുമാനത്തിൽ കടുത്ത നിരാശയാണ് ഉള്ളതെന്നും അവർ സൂചിപ്പിച്ചു. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം സ്വവർഗ വിവാഹത്തിന് നിയമപരമായ അംഗീകാരം നൽകാൻ സുപ്രീംകോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് വിസമ്മതിച്ചത് കഴിഞ്ഞ ദിവസമാണ്. എന്നാൽ സ്വവർഗ അനുരാഗികൾ ഒരുമിച്ച് താമസിക്കുന്നതിൽ നിന്ന് സുപ്രീംകോടതി തടഞ്ഞിട്ടില്ല. സ്വവർഗ വിവാഹത്തിന് രാജ്യത്ത് അത്തരം നിയമനിർമ്മാണം ഇല്ലാത്തതിനാൽ സുപ്രീംകോടതി അതിൽ ഇടപെടുന്നില്ല എന്നത് മാത്രമാണ് കോടതി പറഞ്ഞത് എന്ന് ദ്യുതി ഒന്നുകൂടെ ആവർത്തിച്ചു. കേന്ദ്ര സർക്കാരും പാർലമെന്റും തീർച്ചയായും കേസ് പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. ഭാവിയിൽ സ്വവർഗ വിവാഹത്തിന് ശരിയായ നിയമനിർമ്മാണം നടത്തുമെന്നും അതിനുള്ള ശുഭാപ്തി വിശ്വാസം തനിക്കുണ്ട് എന്നും ദ്യുതി ചന്ദ് പറഞ്ഞു. 2019ലാണ് താൻ സ്വവർഗ അനുരാഗത്തിലാണ് എന്ന് ലോകത്തോട് ഇവർ ആദ്യമായി വെളിപ്പെടുത്തുന്നത്. ഇത് മനുഷ്യത്വത്തിന്റെ പ്രശ്നമാണ് എന്നും എല്ലാവർക്കും ജീവിതത്തിൽ ശരിയായ അവകാശങ്ങൾ ലഭിക്കണമെന്നും ദ്യുതി പറയുകയായിരുന്നു. വർഷങ്ങളോളം ഒരുമിച്ച് താമസിക്കുകയാണ് എങ്കിലും ഇൻഷുറൻസ് പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്നും ഇക്കാര്യം പരിഗണിക്കേണ്ടതുണ്ട് എന്നും ദ്യുതി ഇതോടൊപ്പം കൂട്ടിച്ചേർത്തു. അതേസമയം രാജ്യത്ത് സ്വവർഗ വിവാഹം നിയമവിധേയമാകുന്നതുമായി ബന്ധപ്പെട്ട നിയമം കൊണ്ടുവരാനുള്ള അധികാരം പാർലമെന്റിന് മാത്രമാണെന്നാണ് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി അറിയിച്ചത്. ഇതേ തുടർന്ന് ഈ വിഷയത്തിൽ വലിയ ചർച്ചകൾ ഇപ്പോൾ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനിസ്റ്റ്.